കൂട്ടുകാരെ, എല്ലാവർക്കും ഈസി മാത്സ് ടു സക്സസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പത്താം തരത്തിലെ അഞ്ചാമത്തെ പാഠമായ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠത്തിലെ പേജ് നമ്പർ 103-104 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഒന്നാമത് ചോദ്യം വായിക്കാം. ഇൻ ദി ട്രയാംഗിൾ ഷോൺ, വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ടോപ്പ് വെർട്ടെക്സ് ടു ദി ബോട്ടം സൈഡ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ട്രയാംഗിൾ? ഇവിടെ വരച്ചിരിക്കുന്ന ത്രികോണത്തിൽ മുകളിലെ മൂലയിൽ നിന്ന് താഴത്തെ വശത്തേക്കുള്ള ലംബദൂരം എത്രയാണ്? ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ഇവിടെ ഒരു ത്രികോണം നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. കൂടാതെ ആ രണ്ട് സൈഡിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? അത് 120 ആണ്. നമ്മൾക്ക് ചെയ്യേണ്ട രണ്ട് കാര്യത്തിൽ ഒന്നാമത്തത് എന്താണ്? ആദ്യം നമ്മൾ ഈ വെർട്ടെക്സ് മൂലയിൽ നിന്നും താഴേക്കൊരു ലംബം പെർപെൻഡിക്കുലർ വരച്ചിട്ട് അതിൻ്റെ നീളം കണ്ടുപിടിക്കണം. രണ്ടാമത്തത് ഈ ട്രയാംഗിളിൻ്റെ, ഈ ത്രികോണത്തിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്ത് നോക്കിയാലോ. നോക്കൂ, ഇതാണ് നമുക്ക് തന്ന ചിത്രം. ഇവിടെ രണ്ട് സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ്, അവയ്ക്കിടയിലുള്ള ആംഗിൾ 120 ആണ്. ഞാൻ ആദ്യം നമുക്ക് കാണാനുള്ള ഈ മൂലയിൽ നിന്നും താഴേക്കുള്ള ആ ഒരു ലൈൻ വരയ്ക്കാം. ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കാം. നോക്കൂ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട പെർപെൻഡിക്കുലർ അഥവാ ലംബം. നമുക്ക് അറിയാം ഈ ആംഗിൾ 120 ആണ്. മാത്രമല്ല ഈ രണ്ട് സൈഡും ഈക്വലാണ്. നോക്കൂ, ഈ ട്രയാംഗിളിൻ്റെ രണ്ട് സൈഡും ഈക്വൽ ആയതിനാൽ ഇതൊരു ഐസോസെലസ് ട്രയാംഗിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ് അല്ലേ? എങ്കിൽ ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഈക്വൽ സൈഡ് ജോയിൻ ചെയ്യുന്ന ഈ മൂലയിൽ നിന്നും താഴേക്ക് നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചാൽ ഇവിടെയുള്ള ആംഗിൾ കൃത്യമായി രണ്ട് ഭാഗമായിട്ട് മാറും. എങ്കിൽ ഇത് എത്ര ഉണ്ടായിരിക്കും? ഇത് നമുക്കറിയാം 60 ആയിരിക്കും. അതുപോലെ ഇതും 60 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, എങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഇത് നമുക്കറിയാം 90, കാരണം നമ്മൾ വരച്ചത് പെർപെൻഡിക്കുലർ ആണല്ലോ അല്ലേ? നമ്മൾ കൃത്യമായിട്ട് കുത്തനുള്ള വരാണ് വെച്ചാൽ അപ്പോൾ ഇത് 90 ആയിരിക്കും. ഇനി ഈ ട്രയാംഗിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ 60, ഇവിടെ 90. എങ്കിൽ ഇവിടെ എത്രയായിരിക്കും? നമുക്കറിയാം ഒരു ട്രയാംഗിളിൽ 3 ആംഗിൾ കൂട്ടിയാൽ 180 കിട്ടണം. അതിൽ നമുക്ക് ഒന്ന് 90 ആണെന്നറിയാം, അടുത്തത് 60 ആണെന്നറിയാം. എങ്കിൽ ആകെ 150 ആയിരിക്കും. 180 150 കുറച്ച് എത്ര കിട്ടും? നമുക്ക് 30 കിട്ടും. അപ്പോൾ ഈ ആംഗിൾ 30 ആണ്. ഓക്കെ, റൈറ്റ്, നമുക്ക് അക്കാര്യം മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ട്രയാംഗിൾ മാത്രം എടുക്കുന്നു. ഈ വെളുവാത്ത ട്രയാംഗിൾ നമ്മൾ എടുക്കുന്നില്ല, കാരണം നമുക്ക് ഈ ട്രയാംഗിൾ ഉപയോഗിച്ച് ഇത് കാണാം. രണ്ട് ട്രയാംഗിളായി മുറിഞ്ഞതിൽ നമുക്ക് ഒന്നെടുത്താൽ മതി. തൽക്കാലം ഞാൻ ഈ ട്രയാംഗിൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട്. നമുക്കിവിടെ മാർക്ക് ചെയ്യാം, ഇത് 30 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്, ഇത് 60 ആണ്. നോക്കൂ, ഈ ട്രയാംഗിളിൻ്റെ 3 കോണുകൾ നോക്കൂ, വളരെയധികം പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ഈ ട്രയാംഗിളിൻ്റെ 3 കോണുകൾ, ഒന്ന് 30 ഡിഗ്രി ആണ്, രണ്ടാമത്തെ കോൺ തൊട്ട് വലിയ ആംഗിൾ 60 ഡിഗ്രി ആണ്, ഏറ്റവും വലിയ ആംഗിൾ 90 ഡിഗ്രി ആണ്. നമ്മൾ ഈ പാഠത്തിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാംഗിളിൻ്റെ, ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകൾ ഇങ്ങനെ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി വന്നാൽ ആ ട്രയാംഗിളിൻ്റെ 3 വശങ്ങൾ, 3 സൈഡുകൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? അത് നമ്മൾ ഇതിൻ്റെ പാർട്ട് 1 വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പാർട്ട് 1 കാണുമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ അത് കാണുകയാണെങ്കിൽ ഇനിയുള്ള എല്ലാ ചോദ്യങ്ങളും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്താണ് ഇവ 3 തമ്മിലുള്ള ബന്ധം? ഈ 3 ആംഗിള് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ സൈഡ് തമ്മിലുള്ള ബന്ധം എന്താ? ഇത്രയേ ഉള്ളൂ, 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും. ചെറിയ ആംഗിൾ 30 ആണല്ലോ, അപ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ്, എതിരെയുള്ള ഈ സൈഡ് ആയിരിക്കും ഏറ്റവും ചെറിയ സൈഡ്. ചെറിയ ആംഗിൾ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ചെറിയ സൈഡ്. ഇനി 60 ആണ് തൊട്ട് വലിയ ആംഗിൾ അല്ലേ, 30 കുറച്ച് വലിയ ആംഗിൾ 60 ആണ്. അപ്പോൾ 60 ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ സൈഡായിരിക്കും കുറച്ചും കൂടി വലിയ സൈഡ്. 90 അല്ല ഈ ആംഗിൾ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കാണുന്ന ഈ വലിയ സൈഡ്, അതായിരിക്കും ഏറ്റവും വലിയ സൈഡ്. അതായത് ചെറിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ചെറിയ സൈഡും വലിയ ആംഗിൾ ഓപ്പോസിറ്റ് ഏറ്റവും വലിയ സൈഡും, രണ്ട് ആംഗിൾ ഇടയിലുള്ള ഇടത്തരം ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഇടത്തരം സൈഡുമായിരിക്കും. ഇനി എന്താണ് ബന്ധം? ബന്ധം ഇത്രയുള്ളൂ, ചെറിയ സൈഡ് ഇതാണ് സ്മോളർ സൈഡ് അല്ലേ, സ്മോളർ സൈഡ്, ഇത് ബിഗ്ഗർ സൈഡാണ്, ബിഗ്ഗർ അത് വലിയ സൈഡ്, ഇതോ ഇത് മീഡിയം സൈഡാണ്, ഇടത്തരം സൈഡ്,
മീഡിയം സൈഡ്. എന്താ തമ്മിലുള്ള ബന്ധം? ചെറിയ സൈഡിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും എപ്പോഴും 90 ഓപ്പോസിറ്റുള്ള ബിഗ്ഗർ സൈഡിൻ്റെ മെഷർ. ഇവിടെ എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ, തിരിച്ചും പറയാം ഇവിടെ എത്ര അതിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ. ഈ ചെറിയ സൈഡും ഈ വലിയ സൈഡും തമ്മിൽ ബന്ധമുണ്ട്. കൂടാതെ ഈ ചെറിയ സൈഡും ഈ ഇടത്തരം സൈഡിലുള്ള മീഡിയം സൈഡ് അതും തമ്മിൽ ബന്ധമുണ്ട്. എന്താ ബന്ധം? ചെറിയ സൈഡിൻ്റെ അളവിനോട് √3 ഇൻറ്റു ചെയ്ത് കിട്ടുന്ന അളവായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഇക്കാര്യം വിശദമായി നമ്മൾ പാർട്ട് 1 പറഞ്ഞു, നിങ്ങൾ അത് കാണുക. ഓക്കെ, ഇവിടെ നോക്കൂ, നമുക്കറിയാം ഇവിടെ 4 തന്നത് അല്ലേ, ഇവിടെ 4. അപ്പോൾ നമുക്കിവിടെ 4 മാർക്ക് ചെയ്യാം. 4 എങ്കിൽ ഞാൻ പറയട്ടെ, വലിയ സൈഡ് 4 ചെറിയ സൈഡ് എത്രയായിരിക്കും നമുക്കറിയാം. ചെറുത് എത്രയാണ്? അതിൻ്റെ ഇരട്ടിയാണല്ലോ ഇവിടെ വരിക. അപ്പോൾ വലുത് 4 ചെറുത് എത്രയായിരിക്കും? 2. അക്കാര്യം നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കാം. ചിത്രത്തിൽ എഴുതിയതിന് ശേഷം ഇവിടെ എഴുതി വെക്കാം. 90 ഓപ്പോസിറ്റായ സൈഡ് നമുക്കറിയാം അത് 4. 90 ഏറ്റവും വലിയ ആംഗിൾ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഏറ്റവും വലിയ സൈഡ് 4. എങ്കിൽ വലിയ സൈഡ് 4 ഏറ്റവും ചെറിയ സൈഡ് 90 ഓപ്പോസിറ്റ് 30 ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ, അത് എത്ര ആയിരിക്കും? 2 നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിൽ ചെറിയ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ മീഡിയം സൈഡ് കാണാം. എത്രയാണ്? ഈ 2 √3 ഇൻറ്റു ചെയ്ത് ഉത്തരമായിരിക്കും. അപ്പോൾ ഇൻറ്റു ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഒരു ട്രയാംഗിൾ ഉണ്ട്, അതിലൊരു ആംഗിൾ 30, ഒരു ആംഗിൾ 60, ഒരു ആംഗിൾ 90 ആണെങ്കിൽ ചെറിയ സൈഡ് അറിഞ്ഞാൽ, ഈ സ്മോളർ സൈഡ് അറിഞ്ഞാൽ നമുക്ക് ഇത് വെച്ച് ഇതും ഈ സൈഡും കാണാം, ഇതും കാണാൻ സാധിക്കും. ഇതിൻ്റെ ഡബിൾ ആയിരിക്കും വലിയ സൈഡ്, സ്മോളറിൻ്റെ √3 മീഡിയം സൈഡ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് എടുത്തരാണ്, ഹൈറ്റ് 2. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ ഹിയർ, നമുക്ക് വേണമെങ്കിൽ ഇത് എച്ച് നമുക്ക് പേരോട് കച്ചറ ഹൈറ്റ്, എച്ച് ഹൈറ്റ് ഈസ് ഈക്വൽ ടു 2 cm. കാരണം 2 കിട്ടിക്കഴിഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിനി ഇതിൻ്റെ ഏരിയ കാണാം, പരപ്പളവ്. ഫോർ ഏരിയ അഥവാ പരപ്പളവ്. നമുക്കറിയാം ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് നമ്മളിങ്ങനെ കാണുക, ഫോർമുല ഉണ്ട്, ഹാഫ് BH. ബി എന്ന് പറഞ്ഞാൽ ബേസ്, പാദം, ഇതാണ് ബേസ്, അല്ലേ? ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയതാ, 60 ഓപ്പോസിറ്റ് എത്ര? 60 ഓപ്പോസിറ്റ് 2√3. അപ്പോൾ 2√3 ആണ്. അപ്പോൾ അത് 2√3 ആണ്, നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് 2√3 ആണ്. എങ്കിൽ ഇതും എത്ര ഉണ്ടായിരിക്കും? ഇതും 2√3. കാരണം നമ്മൾ നേരെ ഇങ്ങനെ വരച്ചപ്പം ഇവിടെ ഹാഫായി മാറിയിട്ടുണ്ട്, അത് 2√3, ഇത് അവിടെ കിട്ടി. എങ്കിൽ ഈ അളവും 2√3 തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ബേസ് കിട്ടി, ഹൈറ്റ് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് എഴുതാം, വിലകൾ കൊടുക്കാം, ഹാഫ് ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ചേർന്നാണ് അല്ലേ. 2√3 വീണ്ടും പോയി 2√3 ആഡ് ചെയ്താൽ ഈ മൊത്തമുള്ള ഈ ലെങ്ത് കിട്ടും. അപ്പോൾ നമുക്ക് 2√3 പ്ലസ് 2√3 ആഡ് ചെയ്യണം. അത് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി, 2√3 പ്ലസ് 2√3, 2 ആഡ് ചെയ്ത് 4 ആക്കാം, √3 അതുപോലെ തന്നെ ഇത് കൊടുത്താൽ മതി, അപ്പോൾ 4√3 ആണ് കേട്ടോ. അപ്പോൾ ഇൻറ്റു ബി ലെസ് ആണ്, നമുക്ക് എന്ത് ചെയ്താം ഇവിടെ ബി നമുക്ക് എഴുതാം, ബി ഈസിക്വൽ ബേസ് 4√3 ആണ്. ഇൻറ്റു ഹൈറ്റ്, ഹൈറ്റ് എത്ര അവിടെ? 2 അല്ലേ. 2 നോക്കൂ, നമുക്ക് വേണമെങ്കിൽ ഈ 2 ഈ 2 ക്യാൻസൽ, കാരണം അതൊക്കെ മേലെയാണ്, ഈ 2 ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? ബാക്കി 4√3, അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ. മലയാളത്തിലാണെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ, മലയാളം വീടാണെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാർട്ട്, ഈ ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ ഭാഗം നിങ്ങൾ കാണുകയാണെങ്കിൽ 30, 60, 90 ട്രയാങ്കിളുടെ ബന്ധം വിശദമായിട്ട് പല അനിമേഷൻ എടുക്കും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടാൽ ഇത് വേഗം മനസ്സിലാകും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് പാരലോഗ്രാംസ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ഈച്ച് പാരലോഗ്രാം. ചുവടെ കാണിച്ചിരിക്കുന്ന സാമാന്തരികങ്ങൾ ഓരോന്നിലും താഴത്തെയും മുകളിലത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലം കണക്കാക്കുക, ഓരോന്നിൻ്റെയും പരപ്പളവ് കണക്കാക്കുക. ഇവിടെ നോക്കൂ, 2 പാരലോഗ്രാം സാമാന്തരികങ്ങൾ തന്നിട്ടുണ്ട്. ഈ ഒന്നാമത്തെ പാരലോഗ്രത്തിൻ്റെ സാമാന്തരികത്തിൻ്റെ ഈ സൈഡ് 2, ഇത് മുതൽ ഇതുവരെയുള്ള നീളം ഇവിടെ 4, ആ രണ്ട് സൈഡിൻ്റെ ഇടയിലുള്ള ആംഗിൾ 45. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മുകളിലുള്ള ഈ വശത്തിൻ്റെയും ഈ വശത്തിൻ്റെ രണ്ട് സൈഡിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് രണ്ടും ഇവിടെയൊക്കെ സെയിം ആയിരിക്കും. കാരണം ഈ സൈഡും പാരലൽ സൈഡുകളാണ്, സമാന്തരമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആയിരിക്കും. ഓക്കെ, ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇവിടെ 45 ആണ് ആംഗിളെങ്കിൽ കോണെങ്കിൽ ഇവിടെ 60 ആണ്. നമുക്ക് ആദ്യം ഇത് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഒന്ന് ഈ സ്ക്രീനിൽ നിന്ന് ഉയർത്തി വെക്കാം. ഇവിടെ നോക്കൂ, ഈ ചിത്രം ഞാൻ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ഇത് 2 cm, 45, ടോട്ടൽ 4. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഡിസ്റ്റൻസ് കാണുക എന്നുള്ളതാണ്. അത് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് ആദ്യം കണ്ടത്. നമുക്കിതിനെ എച്ച് എന്ന് വിളിക്കാം. എച്ച് എന്ന് വെച്ചാൽ ഉയരം, ഹൈറ്റ്. നോക്കൂ,
ഇതൊരു ട്രയാങ്കിളാണ്, ത്രികോണമാണ്. ഇവിടെ ഒരു ഭാഗമുണ്ട്. തൽക്കാലം ഞാൻ ഈ ഭാഗം ഉപയോഗിച്ചിട്ടാണ് ഈ എച്ച് കാണുന്നത്. ഈ ഭാഗം, ഈ ത്രികോണം ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട് അല്ലേ. നോക്കൂ, ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ അളവ്. ഇവിടെ 45 ഡിഗ്രിയാണ്, ഇത് 90 ആണ്. എങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? നമുക്കറിയാം ആകെ 180 ആണ് മൂന്ന് ആംഗിളിലെയും ടോട്ടൽ അളവ്. അതിൽ നമുക്ക് ഇത് 90 ആണെന്ന് അറിയാം, പിന്നെ ഇത് 45 ആണെന്നും അറിയാം. എങ്കിൽ ടോട്ടൽ 135 കിട്ടും. ഈ 135 നമുക്ക് 180 നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് കിട്ടൂലേ? എത്ര വരാം? 180 എന്നും 135 മൈനസ് ചെയ്താൽ നമുക്ക് 45 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? അത് 45 ഡിഗ്രി തന്നെ ആണ്. നോക്കൂ, ഇപ്പോൾ ഈ ട്രയാംഗിളിൻ്റെ രണ്ട് ആംഗിളുകൾ 45 ഡിഗ്രി വീതവും ഒരു ആംഗിൾ 90യുമായി. ഇങ്ങനെ ഒരു ട്രയാംഗിളിൻ്റെ രണ്ട് ആംഗിളുകൾ 45 ഡിഗ്രി വീതവും ഒരു ആംഗിൾ 90യുമാണെങ്കിൽ ഈ ട്രയാംഗിളിൻ്റെ മൂന്ന് സൈഡുകളും മൂന്ന് വശങ്ങളും പരസ്പരം വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? അത് നമ്മൾ തൊട്ടു മുമ്പത്തെ ഒന്നാമത്തെ ചോദ്യത്തിൽ കണ്ടല്ലോ. ആംഗിൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ അതിലെ സൈഡുകൾ തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടല്ലോ. അതുപോലെ ഒരു ബന്ധം, റിലേഷൻ ഇവിടെയും ഉണ്ട്. എന്താണത്? നമുക്ക് ഇവിടെ നോക്കാം. നോക്കൂ, ഇവിടെ ഇത് 45 ആണെന്ന് വിചാരിക്കൂ, ഇത് 45 ആണെന്ന് വിചാരിക്കും. രണ്ടും 45 ഡിഗ്രി തന്നെയാണ്, ഇത് 90 ആണ്. ഇതേ ട്രയൽ ഞാൻ ഇങ്ങോട്ട് വരച്ചു. എങ്കിൽ ഇതിൽ ഈ രണ്ട് സൈഡ് നോക്കൂ, ഈ സൈഡും ഈ സൈഡും, ഇത് രണ്ടും വീക്ക് ആയിരിക്കും. കാരണം എന്താ? കാരണം 45 എന്ന ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈ സൈഡ്. നോക്കൂ, ഇവിടെ ഇങ്ങനെ ഓപ്പോസിറ്റ് ആണ് ഈ സൈഡ്, ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈ സൈഡ്. രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അത് രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റായി രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 2 ആണെന്ന് കരുതൂ. അപ്പോൾ ഇത് എന്തായിരിക്കും? 2 തന്നെ ആയിരിക്കും. ഓക്കെ, ഇതൊരു 5 ആണെങ്കിലോ? ഇതും 5 തന്നെ ആയിരിക്കും. ഇങ്ങനെ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കിട്ടിയാൽ മറ്റേത് നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ഇനി ഇതറിയാമെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കും ഏറ്റവും വലുത്? വളരെ ഈസിയാണ്. ഈക്വൽ സൈഡുകൾ അറിയാമെങ്കിൽ ആ സൈഡിനോട് നമ്മൾ എന്ത് ചെയ്താൽ മതി? √2 × ചെയ്താൽ മതി. കാരണം ഇങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ടാകും. കാരണം ഈ ട്രയാംഗിൾ ആംഗിൾ ഏതൊക്കെ ആയതുകൊണ്ടാണ്? 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരു ട്രയാംഗിളിലെ, ഒരു റൈറ്റ് ട്രയാംഗിളിലെ, ഒരു മട്ട ത്രികോണത്തിലെ മൂന്ന് കോണുകളിൽ രണ്ടെണ്ണം 45 ഡിഗ്രി വീതവും ഒന്ന് 90യുമാണെങ്കിൽ അതിലെ രണ്ട് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. അത് 45 എതിരെയുള്ള സൈഡുകളായിരിക്കും, ഓപ്പോസിറ്റ് സൈഡുകളായിരിക്കും ഈക്വൽ ആവുക. കൂടാതെ ആ ഈക്വൽ സൈഡ്, ചെറിയ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ 90ക്ക് ഓപ്പോസിറ്റുള്ള വലിയ സൈഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ ചെറിയ ഈക്വൽ സൈഡിനോട് √2 ചെയ്താൽ മതി. ഇനി മറ്റും നോക്കൂ, ഇതേ ചിത്രം ഞാൻ ഒന്നുകൂടി ഇവിടെ വരക്കാം. ഇത് 45 ഡിഗ്രിയാണ്, ഇതും 45 ഡിഗ്രി തന്നെയാണ്. ചിത്രം ഒന്ന് മാറ്റി വരച്ചു, ഇത് 90 ആണ്. എങ്കിൽ ഇത് 3√2 ആണെങ്കിലോ? ഇതെന്തായിരിക്കും? നമുക്കറിയാം ഇവിടെ എന്താണോ ഇതിനോട് √2 ചേർത്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്താൽ അല്ലേ. അപ്പോൾ ഇവിടെ 3√2 ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി? √2 ബാക്കി എന്ത് ചെയ്താൽ മതി? 3 എന്ന് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ ഇതും 3 തന്നെ ആയിരിക്കും. ചില സമയത്ത് നമുക്കിവിടെ 3√2 എന്നതിന് പകരം √2 ഇല്ലാതെ 3 മാത്രം തരും. ഈ √2 ഇവിടെ തരൂല, 3 മാത്രം തരും. അപ്പോൾ നമ്മളെങ്ങനെ ഈ 3 നിന്നും ഈ ചെറിയ സൈഡിലേക്ക് എത്തും? അത് നിങ്ങൾ √2 ഉണ്ടെങ്കിൽ ഈ √2 നമ്മൾ ഒഴിവാക്കി 3 മാത്രം എഴുതും. √2 ഇല്ലാതെ 3 മാത്രം വന്നാലോ നമ്മൾ ഈ വലിയ സൈഡ് 3 ആണെങ്കിൽ അതിൽ നിന്നും ചെറുതിലേക്ക് എഴുതാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? √2 ഇല്ലാത്ത അവസരത്തിൽ ഈ 3 അടിയിൽ √2 എന്ന് എഴുതി കൊടുത്താൽ മതി. ഇക്കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ വെറും 3 ആണെങ്കിൽ, ഏറ്റവും വലിയ സൈഡ് ഒരു സാധാ നമ്പർ ആണെങ്കിൽ അതിൽ നിന്നും ചെറിയ സൈഡ് കിട്ടാൻ, ഈക്വലായ സൈഡ് കിട്ടാൻ അതിൻ്റെ അടിയിൽ √2 എഴുതി കൊടുക്കുക. അക്കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അതാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ ചിത്രത്തിൽ ഏറ്റവും വലിയ സൈഡ് നമുക്കറിയാം. അപ്പോൾ അത് 2 ആണെങ്കിൽ ഇവിടുത്തെ സ്ഥലത്താണ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതി വെക്കാം. ഹിയർ, ഇവിടെ ഏതെല്ലാമാണ് ആംഗിൾ? 45 ഡിഗ്രി, 45 ഡിഗ്രി, പിന്നെ 90 ഡിഗ്രിയാണ്. എങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഒരു ട്രയാംഗിളിൻ്റെ മൂന്ന് ആംഗിളുകളിൽ രണ്ടെണ്ണം 45 ഒന്ന് 90 ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവയുടെ സൈഡ് ഏതെങ്കിലും ഒന്നറിയാമെങ്കിൽ മറ്റേ കണ്ടുപിടിക്കാം. ഇവിടെ വലിയ സൈഡ് നമുക്കറിയാം 90ക്ക് ഓപ്പോസിറ്റ് ഇവിടെ 2 ആണ്. അപ്പോൾ 90 ഓപ്പോസിറ്റ് സൈഡ് വലുതാണ്, അത് 2 സെൻറ്റിമീറ്റർ ആണ്. എങ്കിൽ ചെറുത് എങ്ങനെ കാണാം? ഇതുപോലെ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ √2 ശരിക്കും വേണം, ഇതുപോലെ വേണം, ഇല്ലാത്തതിനാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ വലിയ സൈഡിനും ചെറുത് കിട്ടിക്കാൻ 2 എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഇടയിൽ √2 എന്ന് എഴുതി കൊടുക്കും. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതും കിട്ടും. കാരണം ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? 2/√2 തന്നെയാണ്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് 45 ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് സൈഡും കിട്ടി. ഒന്ന് 2/√2, അടുത്തതും അത് തന്നെ ആണ്.
ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? നമുക്കിവിടെ ഹൈറ്റ് എച്ച് കിട്ടിക്കഴിഞ്ഞു, ഇവിടുത്തെ കിട്ടിക്കഴിഞ്ഞു 2√2. ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ കാണണല്ലോ, നമുക്കൊന്ന് ഉയർത്തി വെക്കാം. എന്താണ് ഒരു സാമാന്തരികത്തിൻ്റെ അഥവാ പാരലോഗ്രാം ഏരിയ ആണ് ഫോർമുല? നമുക്കറിയാം ഏരിയ ഫോർമുല എത്രയേ ഉള്ളൂ, ഏരിയ അഥവാ പരപ്പളവ് സമം ഒരു സാമാന്തരികം തന്നാൽ അതിൻ്റെ ഏരിയ കാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ബേസ് അടിഭാഗം അറിഞ്ഞാൽ മതി, ഇതിൻ്റെ ബേസ് എന്നാണ് വിളിക്കുക, അതിൻ്റെ ഹൈറ്റും അറിഞ്ഞാൽ മതി. എങ്കിൽ അത് രണ്ടിൻ്റെ ഇതാ അതിൻ്റെ ഏരിയയായി. നമ്മൾ ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ടല്ലോ ഹാഫ് ബി എച്ച് അല്ലേ, അതിൽ ഹാഫ് ഉണ്ടാവൂല ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ കാണുമ്പോൾ, ബി എച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ബി നമുക്കറിയാമോ, ബി അറിയാം, ബി എന്നാൽ ഇത് അടിഭാഗം എത്രയാണത്, 4 അല്ലേ. നമുക്കിവിടെ ഏരിയ വെക്കാം, ബി 4 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ എച്ച് എച്ച് നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു, എച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞു 2 ബൈ റൂട്ട് 2. നമുക്കിവിടെ കൊടുക്കാം ബി എച്ച് ആണ് ഫോർമുല, ബി എത്രയാണ് 4 സെൻറ്റിമീറ്റർ ഇൻറ്റു എച്ച് എത്രയാണ് 2 ബൈ റൂട്ട് 2. എങ്കിൽ ഉത്തരം എന്ത് കിട്ടും, 8 ബൈ റൂട്ട് 2 സെൻറ്റിമീറ്റർ സ്ക്വയർ. വേണമെങ്കിൽ നമുക്കിത് ചുരുക്കിയൊക്കെ എഴുതാൻ സാധിക്കും, പക്ഷേ ഇത്ര എഴുതിയാൽ മതി, ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. നോക്കൂ, ഇതാണ് രണ്ടാമത്തെ ചിത്രം. ഇവിടെയും എന്ത് തന്നെയാണ്, ഈ സൈഡ് ഇവിടുത്തെ പോലെ തന്നെ 2 സെൻറ്റിമീറ്റർ ആണ്, താഴെ 4 തന്നെയാണ്. പിന്നെ ആകെയുള്ള വ്യത്യാസം ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ 60 ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് സ്ക്രീൻ ഒന്ന് ഉയർത്തി വെക്കാം. ഇവിടെ 2 ആണ് തന്നിട്ടുണ്ട്, ടോട്ടൽ 4 ആണ് തന്നിട്ടുണ്ട്, ഈ ആംഗിൾ 60 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചെറിയ ട്രയാംഗിൾ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വരച്ചിരിക്കുന്നു, ഇത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഇവിടെ ഉള്ള ഈ ട്രയാംഗിൾ തന്നെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചതാണ്. ഇത് 2 സെൻറ്റിമീറ്റർ ആണ് ഈ ലെങ്ത്, ഇവിടെ 60 ആണ് തന്നിട്ടുണ്ട്, ഇത് 90 ആണ്. നമുക്കറിയാം കാരണം നമ്മൾ കുത്തനാണ് അത് വരച്ചത്. എങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും, ഈ ആംഗിൾ 30 ആയിരിക്കും, നമ്മൾ ഒന്നാമത് ചോദ്യത്തിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 60 30 ആഡ് ചെയ്താൽ 90 90, ഈ 90 ആയിട്ട് 180, അപ്പോൾ ടോട്ടൽ 180 കിട്ടുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഈ ട്രയാംഗിളിൽ പ്രത്യേകത എന്താ, ഇവിടെ ഹിയർ ഇവിടെ എന്താണ്, ഒരു ആംഗിൾ 30 ഡിഗ്രി, രണ്ടാമത്തെ ആംഗിൾ 60 ഡിഗ്രി, മൂന്നാമത്തെ ആംഗിൾ 90. നമ്മൾ ഒന്നാമത് ചോദ്യം കണ്ടിട്ടുണ്ട്, ഒരു ട്രയാംഗിളിലെ മൂന്ന് ആംഗിളുകൾ 30 60 90 ആണെങ്കിൽ എന്താ ബന്ധം. നമുക്കറിയാം ഏറ്റവും ചെറിയ സൈഡിൻ്റെ ഇരട്ടിയായിരിക്കും ഏറ്റവും വലിയ സൈഡ് അല്ലേ. പിന്നെ അതുപോലെ ഏറ്റവും ചെറിയ സൈഡിൻ്റെ √3 ഇൻറ്റു ഭാഗമായിരിക്കും ഇടത്തെ മീഡിയം സൈഡ്. എങ്കിൽ ഇവിടെ നമുക്ക് എന്താ തന്നത്, ഏറ്റവും വലിയ സൈഡ്, അതവിടെ തന്നെ നമ്മൾ വലിയ ആംഗിളിൻ്റെ താഴെ ഇടുക. എന്നിട്ടോ ഏറ്റവും വലിയ സൈഡ് 2 ആണെങ്കിൽ ഏറ്റവും ചെറിയ സൈഡ് അതിൻ്റെ ഹാഫ് ആയിരിക്കുമല്ലോ. ഓക്കെ, എങ്കിൽ ഇനി ചെറിയ സൈഡ് കിട്ടിയാലോ, ഏറ്റവും ചെറിയ സ്മോൾ സൈഡ് കിട്ടിയാലോ, അത് വെച്ച് നമുക്ക് മീഡിയം സൈഡ് ചെയ്താം. എന്താണ്, ഇതിനോട് √3 ഇൻറ്റു ചെയ്താൽ മതി, 1√3 1√3 എന്ന് വെച്ചാൽ √3 തന്നെയാണ്. ഓക്കെ, വേണമെങ്കിൽ √3 എന്ന് എഴുതിയാലും മതി. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഹൈറ്റ് കിട്ടി, എച്ച് കിട്ടി അല്ലേ, എച്ച് എത്ര അവിടെ കിട്ടിയത്, √3. അപ്പോൾ ഇവിടെ ചെയ്താം എച്ച് √3. എങ്കിൽ എന്താണ് ഏരിയ, ഏരിയ അഥവാ പരപ്പളവ് ബി എച്ച്, ഫോർമുല സെയിം അല്ലേ, ഈസ് ഈക്വൽ ബി എത്രയാ, ബി എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ, ബി ഈസ് ഈക്വൽ 4 ആണ്. എച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എച്ച് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് √3 ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇതാ 4 ഇൻറ്റു √3 എന്താണ്, 4√3 തന്നെ, അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ചതുരശ്ര സെൻറ്റിമീറ്റർ. വളരെ ഈസിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ട്രയാംഗിളിൻ്റെ 3 ആംഗിളുകൾ എന്താണ് നോക്കുക, അത് 1 45 മറ്റേത് 45 ഒന്ന് 90 ആണെങ്കിൽ പ്രത്യേകതയുണ്ട്. അതുപോലെ ഒരു ആംഗിൾ 30 മറ്റേ ആംഗിൾ 60 മൂന്നാമത്തെ 90 ആണെങ്കിൽ അപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് അവ തമ്മിലുള്ള വശങ്ങളുടെ പ്രത്യേകത മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വശങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3. എ റെക്ടാംഗുലർ ബോഡി ഈസ് ടു ബി കട്ട് അലോങ് ദ ഡയഗണൽ and the pieces rearranged to form an equilateral triangle as shown below. The sides of the triangle must be 50 centimeters. What should be the length and breadth of the rectangle? ഒരു ചതുരപ്പലക വികർണത്തിലൂടെ മുറിച്ച് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ മാറ്റിയടുക്കി ഒരു സമഭുജ ത്രികോണം ഉണ്ടാക്കണം. ത്രികോണത്തിൻ്റെ വശങ്ങൾ 50 സെൻറ്റിമീറ്ററുമാകണം. ചതുരത്തിൻ്റെ നീളവും വീതിയും എത്രയാണ്? ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നോക്കൂ, ഇതൊരു റെക്റ്റാംഗിൾ രൂപത്തിലുള്ള ഒരു ബോർഡാണ്, ഒരു പലകയാണ്. ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് മൂലയിൽ നിന്നും ഈ ഓപ്പോസിറ്റ് മൂല വെർട്ടെക്സിലേക്ക് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഭാഗം നമുക്ക് കിട്ടും. ഈ ഭാഗം നമുക്ക് ഇവിടെ ചേർത്ത് വെച്ച് ഇങ്ങനെ ഒരു
സമഭുജ ത്രികോണം ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ സൈഡ് എത്രയാണ് ഇവിടെ പറഞ്ഞത്? 50 വശങ്ങൾ, 50 സെൻ്റ്. അപ്പോൾ ഇത് 50 ആണ്, ഇവിടെ 50 ആണ്, ഇവിടെ 50 ആണ്, ഈ 50. എന്തുകൊണ്ടാണ് മൂന്ന് സെൻ്റ് 50 എന്നത്? നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ട്രയാങ്കിൾ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണ്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ത്രികോണത്തിൻ്റെ ഈ ട്രയാങ്കിൾ മൂന്ന് സൈഡ് വീക്കിലായിരിക്കും. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 50 ആണെന്നും പറയുന്നുണ്ട്. എങ്കിൽ അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ സമഭുജ ത്രികോണത്തിൻ്റെ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 50 ആണെങ്കിൽ, മൂന്ന് സൈഡും ഈക്വലാണ്, മൂന്ന് 50 ആണെങ്കിൽ, നമ്മൾ അതുണ്ടാക്കാൻ എടുത്ത ഈ ബോർഡിൻ്റെ ലെങ്ത് എന്ത്, ബ്രെഡ്ത്ത് എന്ത്, നീളം എന്ത്, വീതി എന്ത്, ഇതാണ് ചോദ്യം. നമുക്ക് എന്ത് ചെയ്യാം, ഈ ചിത്രം ഒന്ന് മാറ്റി വരച്ച് ചെയ്തു നോക്കാം. സ്ക്രീൻ ഉയർത്തി വെക്കാം. ഈ ചിത്രമാണ് ഞാനിവിടെ വരച്ചത്. ഇവിടെ തന്നത് എന്താണ്, നമുക്കറിയാം ഇതിൻ്റെ ഒരു സൈഡ് 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൈഡും 50 ആണ്, കാരണം ഇതൊരു സമഭുജ ത്രികോണമാണ്, ഈ ലെങ്ത്തും 50 തന്നെ ആണ്. ഓക്കെ, ഇതൊരു സമഭുജ ത്രികോണമാണ്. എന്താണ് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഒരു ഈക്വലാറ്ററൽ ആംഗിളിലെ പ്രത്യേകത? അതിന് മൂന്ന് സൈഡും ഈക്വലായിരിക്കുമല്ലോ, എങ്കിൽ അതിൻ്റെ മൂന്ന് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, യാതൊരു സംശയവും ഇല്ല. എങ്കിൽ ഓരോ ആംഗിളും എത്രയായിരിക്കും? നമുക്കറിയാം മൂന്ന് ആംഗിൾ കൂടി കൂട്ടിയാൽ 180 ആണ്. എങ്കിൽ ഒരു ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? മൂന്ന് ഈക്വൽ ആകുമ്പോൾ ഓരോന്നും ഓരോന്നും ഈക്വൽ അല്ലേ, എങ്കിൽ ഓരോന്നും 60 വീതം ഉണ്ടായിരിക്കും. കാരണം 60 + 60 + 60 ടോട്ടൽ 180 കിട്ടും. അപ്പോൾ മൂന്ന് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഓരോ ആംഗിളും 60 ഡിഗ്രി വീതം ഉണ്ടായിരിക്കും, യാതൊരു സംശയമില്ലല്ലോ അല്ലേ. എങ്കിൽ നമുക്കറിയാം ഈ ആംഗിൾ 60 ആയിരിക്കും. എങ്കിൽ ഈ ആംഗിൾ എത്രണ്ടായിരിക്കും? നമുക്കറിയാം ടോട്ടൽ 60 ആണ്, ഇതുവരെ 60 ആണ്. എങ്കിൽ ആ 60 കൃത്യമായിട്ട് മുറിച്ചുകൊണ്ടാണ് പോകുന്നത്, അതുകൊണ്ട് ഇത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രയാംഗിൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട്. ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല, ഒരു ഭാഗം മാത്രം എടുത്താൽ മതി. വാല്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം, വിലകൾ. ഇത് 50 ഡിഗ്രി ആണല്ലോ, സോറി ഇത് 50 ആണ്, ഇത് 60 ഡിഗ്രി ആണ്, ഇത് ഈ ആംഗിൾ 30 ഡിഗ്രി ആണ്. നമുക്കറിയാം ഇത് കൃത്യമായിട്ട് 90 തന്നെ ആണ്. ഇപ്പോൾ നോക്കൂ, ഈ ട്രയാംഗിളിൻ്റെ മൂന്ന് ആംഗിളിൻ്റെ പ്രത്യേകത എന്തെയാണ്, എന്തൊക്കെയാണ്? ഇതിലെ മൂന്ന് ആംഗിളുകളിൽ ഒന്ന് 30 ഡിഗ്രി ആണ്, ഒന്ന് 60 ഡിഗ്രി ആണ്, ഒന്ന് 90 ഡിഗ്രി ആണ്. ഇങ്ങനെ ഒരു ട്രയാംഗിളിൻ്റെ മൂന്ന് ആംഗിളുകൾ, ഒന്ന് 30 ഡിഗ്രി, രണ്ടാമത്തേത് 60 ഡിഗ്രി, മൂന്നാമത്തേത് 90 ഡിഗ്രി ആണെങ്കിൽ ഉടനെ നിങ്ങൾ ആലോചിക്കണം അവയുടെ സൈഡുകൾ തമ്മിൽ ബന്ധമുണ്ട്. എന്താണ് ബന്ധം? ഏറ്റവും ചെറിയ സൈഡ് 30 ഓപ്പോസിറ്റ് സൈഡ് ഇതായിരിക്കും, ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഏറ്റവും വലിയ സൈഡ്, ഇതിൻ്റെ റൂട്ട് 3 ഇതായിരിക്കും ഇടത്തരം സൈഡ്, മീഡിയം സൈഡ്. ഇപ്പോൾ നമുക്ക് എന്തറിയാം, നമുക്ക് 90 ഓപ്പോസിറ്റ് വലിയ സൈഡ് അറിയാം. അപ്പോൾ 90 താഴെ 50 വലിയ സൈഡ് എഴുതി വെക്കുക. അപ്പോൾ വലിയ സൈഡ് കിട്ടി, എങ്കിൽ ചെറിയ സൈഡ് എങ്ങനെ കിട്ടും? നമുക്കറിയാം ഇതിൻ്റെ ഹാഫ് എടുത്താൽ മതി, 25. ഇത് 25 ആണെങ്കിൽ നമുക്ക് ഇതെങ്ങനെ കിട്ടും? 25 റൂട്ട് 3 ഇൻറ്റു ചെയ്താൽ മതി. എത്ര എളുപ്പമാണ് നോക്കൂ, ഒന്ന് കിട്ടിയാൽ ഇത് കിട്ടും, ഇവിടെ നിന്ന് ഇങ്ങോട്ടും കിട്ടും, എത്ര ഈസിയാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂന്ന് സൈഡുകളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 30 ഓപ്പോസിറ്റ് 25, അത് 25 ആണ്. പിന്നെ 60 ഓപ്പോസിറ്റ് ഇടത്തരം സൈഡ് 25 റൂട്ട് 3 ആണ്. മൂന്ന് സൈഡും കിട്ടിയല്ലോ. എന്താണ് ഈ ഭാഗം? ഇത് നമ്മൾക്ക് ഇവിടെ തന്ന ഈ ഒരു റെക്റ്റാംഗിളിൻ്റെ ബോർഡിൻ്റെ ബ്രെഡ്ത്ത് ആണ് അല്ലേ, ഇത് ബ്രെഡ്ത്ത് അല്ലേ, അത് 25 ആണ്. ഇതെന്താണ്? അത് ഈ മെഷറാണ്, ഈ അളവാണ്. അത് എത്ര? 25 √3. അത് ആക്ച്വലി എന്താണ്? അത് ഈ റെക്റ്റാംഗിളിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ ഇത് ലെങ്ത് ആണ്, എല്, നീളമാണ്, ഇത് ബ്രെഡ്ത്ത് വീതിയാണ്. നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ, വളരെ ഈസിയാണ്, കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി കണ്ടാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും സൈഡ് ഉണ്ടോ നോക്കുക, അതിൽ നിന്ന് മറ്റേ കണ്ടെത്താൻ ശ്രമിക്കുക. ഇതുപോലെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, ഒന്ന് ഉയർത്തി വെക്കാം. ദെഫോർ ദ ലെങ്ത്, നീളം ഈസ് ഈക്വൽ ടു എത്ര നീളം? 25 √3. വീതി, ബ്രെഡ്ത്ത്, വീതി, അത് ഇതാണ് വീതി, 25 സെൻറ്റിമീറ്റർ. വെരി വെരി ഈസി. ഓക്കെ, നാലാം ചോദ്യം ചെയ്യാം. നമുക്കിനി നാലാമത്തെ ചോദ്യം നോക്കാം. 2 rectangles ആർ കട്ട് അലോങ് ദ ഡയഗണൽ ആൻഡ് ദ ട്രയാംഗിൾസ് ഗോട്ട് ആർ ടു ബി ജോയിൻഡ് ടു അനദർ റെക്റ്റാംഗിൾ ടു മേക്ക് എ റെക്റ്റാംഗുലർ ഹെക്സഗൺ ആസ് ഷോൺ ബിലോ. ഇഫ് ദ സൈഡ്സ് ഓഫ് ദി ഹെക്സഗൺ ആർ ടു ബി 30 സെൻറ്റിമീറ്റേഴ്സ്,
വാട്ട് വുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് ദി റെക്ടാങ്കിൾ. രണ്ടു ചതുരങ്ങൾ വികർണത്തിലൂടെ മുറിച്ച് ത്രികോണങ്ങളാക്കി മറ്റൊരു ചതുരത്തോട് ചേർത്ത് വച്ച് ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സമഷഡ്ഭുജമുണ്ടാക്കണം. ഷഡ്ഭുജത്തിൻ്റെ വശങ്ങളുടെ നീളം 30 സെൻറ്റിമീറ്റർ ആകണമെങ്കിൽ ചതുരങ്ങളുടെ നീളവും വീതിയും എത്രയായിരിക്കണം? ഇവിടെ രണ്ട് റെക്ടാങ്കിൾ നോക്കൂ, ചെറിയ ചതുരങ്ങൾ നോക്കൂ. അതിൻ്റെ ഡയഗണൽ വികർണത്തിലൂടെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പീസ്, രണ്ടാമത്തെ പീസ്, അങ്ങനെ നാല് പീസുകൾ, നാല് കഷ്ണങ്ങളുണ്ട്. ഈ നാല് കഷ്ണം എന്ത് ചെയ്യുന്നു? ഈ വലിയ റെക്ടാങ്കിളിൻ്റെ സൈഡിൽ ഒന്ന് ഇവിടെയും വെക്കുന്നു, അതുപോലെ ഇവിടെയും വെക്കുന്നു. അപ്പോൾ രണ്ടെണ്ണം ഇവിടെ, അതാണ് ഇത്. പിന്നെ രണ്ട് പീസുകൾ ഒന്ന് ഇവിടെ വെക്കും, ഒന്ന് ഇവിടെയും വെക്കും, അതാണ് ഇത്. അപ്പോൾ ഈ മൂന്ന് റെക്ടാങ്കിൾ ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കിയത്. എങ്കിൽ ഇതെന്താണ്? ഇതൊരു റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൺ എന്നതിൻ്റെ അർത്ഥം ഇതിൻ്റെ ആറ് സൈഡും ഈക്വൽ ആയിരിക്കും. സമഷഡ്ഭുജം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആറ് സൈഡ്, ആറ് വശങ്ങളും തുല്യമായിരിക്കും. ആറ് വശങ്ങൾ തുല്യമാണെങ്കിലോ ആറ് കോണുകൾ, 6 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇക്കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്താണ്? റെക്റ്റാങ്കിൾ മുറിച്ച് ഒരു സമഷഡ്ഭുജം ഉണ്ടാക്കുന്നു, റെഗുലർ ഹെക്സഗൺ ഉണ്ടാക്കുന്നു. അങ്ങനെ ആ പേര് കേൾക്കുമ്പോൾ ഉടനെ മനസ്സിലാക്കുക, അതിൻ്റെ ആറ് സൈഡും ഈക്വൽ ആണ്, ആറ് ആംഗിൾസും ഈക്വൽ ആണ്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? ഉണ്ടാക്കുന്ന ഈ സമഷഡ്ഭുജത്തിൻ്റെ ഒരു സൈഡ് എത്രയായിരിക്കണം? ഇതിൻ്റെ സൈഡ് 30 സെൻറ്റിമീറ്റർ. അങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ സൈഡ് എത്രയായിരിക്കണം? 30 സെൻറ്റിമീറ്റർ വീതം. ഇവിടെ 30, ഇവിടെ 30, എല്ലാ സൈഡും 30 ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചിത്രം വരച്ചൊന്ന് വളരെ ഈസി ആയിട്ട് തൊട്ടുമ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്കാം. നോക്കൂ, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ റെഗുലർ ഹെക്സഗണിൻ്റെ സമഷഡ്ഭുജത്തിൻ്റെ ഒരു സൈഡ് എത്രയായിരിക്കണം? അത് 30 ആയിരിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 30 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലാ സൈഡും എത്ര തന്നെയാണ്? 30 തന്നെയാണ്. കാരണം ഇതൊരു സമ ഷഡ്ഭുജം, റെഗുലർ ഹെക്സഗൺ ആണ്. എങ്കിൽ ഇതിൻ്റെ എല്ലാ കോണുകളും, ഇതൊരു ആംഗിളാണ്, ഇത് രണ്ടാമത്തെ ആംഗിൾ, ഇത് മൂന്നാമത്തെ ആംഗിൾ, നാല് അഞ്ചാമത്തെ ആംഗിൾ, ഇങ്ങനെയുള്ള ആറ് ആംഗിളുകളും ആറ് കോണുകളും തുല്യമായിരിക്കും. എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ആറ് ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഒരു ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്താണ്? നമ്മൾ ഒരു റെഗുലർ ഹെക്സഗൺ, ഒരു സമഷഡ്ഭുജം വരച്ചു കഴിഞ്ഞാൽ അതിലെ ആറ് ആംഗിൾ കൂട്ടിയാൽ എത്രയുണ്ടാകും എന്നറിയണമെങ്കിൽ നമ്മൾ 9th ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, അതൊന്നും ഇവിടെ വേണ്ട, എളുപ്പത്തിൽ കാണിച്ചു തരാം. ഇതിലൊരു ഒരു മൂല എടുക്കുക, അതിൽ നിന്നും ഇങ്ങോട്ടൊരു വര വരയ്ക്കുക, അതേ വെർട്ടെക്സിൽ നിന്നും ഇങ്ങോട്ടും എല്ലാ ഓപ്പോസിറ്റായുള്ള വെർട്ടെക്സിനും വരയ്ക്കുക. അപ്പോൾ നമുക്ക് നോക്കൂ, ഇവിടെ 1, 2, 3, 4 ട്രയാങ്കിൾ, ത്രികോണങ്ങൾ കിട്ടി. നമുക്കറിയാം ഒരു ത്രികോണത്തിൻ്റെ, ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾ കൂട്ടി എത്ര? 180. അങ്ങനെയെങ്കിൽ ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 4 എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഇതിലെ ടോട്ടൽ ആംഗിൾ 180, ഇതിലെയും 3 ടോട്ടൽ ആംഗിൾ കൂട്ടിയാൽ 180, ഇതിലെയും 3 ആംഗിൾ കൂട്ടിയാൽ 180, ഇതിലെയും 3 ആംഗിൾ കൂട്ടിയാൽ 180. അങ്ങനെ എത്ര 180കൾ ഉണ്ടാവും? ആകെ 4 180കൾ ഉണ്ടാവും. അപ്പോൾ ഈ 4 180 കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? 0 0 കൂട്ടിയ 0 കിട്ടും. 8 4 വശം കൂട്ടിയാൽ 32, 3 ബാക്കി 3, 3 1 4 1 തൊട്ടകത്രാവും 7 ആവും. അതായത് ഒരു ഷഡ്ഭുജത്തിൻ്റെ, ഒരു ഹെക്സഗണിൻ്റെ 6 ആംഗിൾ കൂട്ടിയാൽ 720 ആണ് കിട്ടുക, അല്ലേ? എങ്കിൽ ഒരു ആംഗിൾ എത്ര ഉണ്ടാവും? 6ൻ്റെയും കൂടി സമ്മ് 720. ഒരു ആംഗിൾ കിട്ടാൻ 720 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് ഉത്തരം 120 ആണ് കിട്ടുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ 9th ക്ലാസ് പഠിച്ചതാണ് ഞാനിവിടെ പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലെ ഓരോ ആംഗിൾ നോക്കുമ്പോൾ ഓരോ ആംഗിളും 120. അപ്പോൾ ഇത് 120 ആണ്, ഇതും 120 ആണ്, ഇതൊക്കെ എന്തെന്നാണ്? എല്ലാം 120 തന്നെ ആണ്. ഇനി ഞാൻ നിങ്ങൾ ശ്രദ്ധ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നോക്കൂ, ഈ ആംഗിൾ മൊത്തം 120 ആണെങ്കിൽ ഇത് മാത്രം എത്ര ഉണ്ടായിരിക്കും? ഈ ഭാഗം മാത്രം, ഈ ഭാഗം മാത്രമായിരിക്കും, അത് 60 ആയിരിക്കും. കാരണം 60 ഇത് 60 ആണ്, ടോട്ടൽ ഇത്രയും 120 ആയല്ലോ. എങ്കിൽ ഞാൻ ഇവിടെയുള്ള ഈ ഒരു ചിത്രം, ഈ ഒരു ചെറിയൊരു ട്രയാങ്കിൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ ഡോട്ടഡായിട്ടാണ് കാണിച്ചത്. എങ്കിൽ ഇത് എത്ര ഉണ്ടായിരിക്കും? നോക്കൂ, ഇവിടെ 60 ആണ്, അപ്പോൾ ഇതും 60 തന്നെ ആയിരിക്കുമല്ലോ. അതുപോലെ ഇത് പിന്നെ ക്ലിയർ ആണ്, ഇത് എത്ര കുത്തനെ വരച്ചത് കൊണ്ട് 90 ആണ്. ഇത് 60, ഇത് 90 ആണെങ്കിൽ നമ്മൾ തൊട്ടുമ്പോൾ കണ്ടത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത, ഈ സമഷഡ്ഭുജത്തിൻ്റെ ഹെക്സഗണിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ പ്രത്യേകത, അതിൽ 3 ആംഗിളുകൾ 30, 60, 90 ആണ്. ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ട്, ഇതിലും ഇതിലൊക്കെ ആ പ്രത്യേകത. നമുക്ക് ഇത് മാത്രം എടുത്ത് കണക്ക് ചെയ്താൽ മതി.
എങ്കിൽ നോക്കൂ, ഈ അളവ് നമുക്കറിയാലോ 30 ആണെന്ന്. 30 അല്ലേ. എങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളുകൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ സൈഡുകൾ തമ്മിലുള്ള ബന്ധം നമുക്കറിയാം അല്ലേ. എന്താണ് ഇവിടെ 90 ഓപ്പോസിറ്റുള്ള സൈഡാണ് ഏറ്റവും വലിയ സൈഡ്, 30 ആണ് തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ സൈഡ് 30 ആണ്. അപ്പോൾ ഇത് 30 ആണ്, 30 സെൻറ്റിമീറ്ററാണ്. എങ്കിൽ ഏറ്റവും വലുത് 30 ആണെങ്കിൽ ചെറുത് എങ്ങനെ കിട്ടും? നമുക്കറിയാം ചെറുതിൻ്റെ ഇരട്ടിയാണല്ലോ ഇതിവിടെ വരിക. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഏതാണ്ട് ചെയ്താൽ മതി, തൊട്ടുമ്പോൾ കണ്ടിട്ടുണ്ട് നമ്മളിതിൻ്റെ ഹാഫ് ചെയ്താൽ മതി 15. ഇത് 15 ആണെങ്കിൽ നമുക്കെങ്ങനെ ഈ 60 ഓപ്പോസിറ്റായുള്ള ഈ സൈഡ് കിട്ടും? നമുക്കറിയാം ചെറിയ സൈഡ് എന്താണോ അതിൻ്റെ ഇരട്ടിയാണ് വലുത്, എങ്കിൽ ചെറിയ സൈഡ് എന്താണോ അതിനോട് √3 ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 60 ഓപ്പോസിറ്റുള്ള ഇടത്തരം സൈഡിൻ്റെ മെഷറും കിട്ടും. നമ്മൾ തൊട്ടുമ്പോൾ ചോദ്യത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? നമുക്ക് 30 ഓപ്പോസിറ്റായിട്ടുള്ള ഈ സൈഡ് ചെറിയ സൈഡ് കിട്ടി, അത് എത്രയാണ്? 15 ആണ്. അതുപോലെ 60 ഓപ്പോസിറ്റായ സൈഡ് കിട്ടി, അതേതാണ്? 15 √3 ആണ്. 90 ഓപ്പോസിറ്റ് അവിടെ 30 തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഈ അടിഭാഗം 50 ആണ് കിട്ടി, ഹൈറ്റ് 15 √3 ആണ് കിട്ടി. ശരിക്കും ഇതെന്താണ്? ഇത് നമ്മുടെ ചെറിയ റെക്റ്റാങ്കിൾ ആണ് അല്ലേ. ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഒരു സെന്റർ വേണമെങ്കിൽ കണ്ടു നോക്കാം, ചിത്രം താഴ്ത്തി നോക്കാം. നോക്കൂ, ഈ 15 എന്നുള്ളത് എന്താണ്? ഇതാണ് അല്ലേ, ഇതല്ലേ, ഈ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇങ്ങോട്ട് വെച്ചത്. അപ്പോൾ ഇത് 15 ആണ്, ഇതോ അത് 15 √3 ആണ് അല്ലേ. എങ്കിൽ നമുക്ക് എന്ത് കിട്ടിയിപ്പോൾ? നമുക്കിപ്പോൾ എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇത് 15 ആണെന്ന് കിട്ടി, ഇത് 15 √3 ആണെന്ന് കിട്ടി. എങ്കിൽ ഇത് എത്രയായിരിക്കും ഈ വലുത്? നമുക്ക് നോക്കാം, ഇങ്ങോട്ട് ചിത്രത്തിലേക്ക് പോകാം. നോക്കൂ, ഇത് 15 √3, ഈ ഭാഗം 15 √3, ഇത് മുതൽ ഇതുവരെ 15 √3. എങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? ഈ ലെങ്ത്തും 15 √3 തന്നെ ആയിരിക്കും. ഇത് 15 √3 ആണെങ്കിൽ ഈ അളവും 15 √3 തന്നെ ആയിരിക്കും. ഇതെന്താണ്? ഇത് നമ്മുടെ വലിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്താണ് അല്ലേ, ഇത് ലെങ്ത്താണ്. ഇത് നമുക്കറിയാം 30 ആണെന്ന് അറിയാം, അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഇത് 30 ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞു? നമുക്ക് ഇങ്ങനെ എഴുതാം, ആദ്യം നമുക്ക് സ്മോളർ റെക്റ്റാങ്കിൾ എഴുതാം. സ്മോളർ റെക്റ്റാങ്കിൾ, മലയാളത്തിൽ ചെറിയ ചതുരം. അതിൻ്റെ ആദ്യം നമുക്ക് അതിൻ്റെ നീളം എഴുതാം. നീളം എത്ര നീളം? ഇതാണ് നീളം അല്ലേ, എത്ര? 15 √3 സെൻറ്റിമീറ്റർ. വീതിയോ? വീതി ഈസ് ഈക്വൽ ടു, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 15. നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ലെങ്ത് എന്ന് എഴുതാം, വീതിക്ക് ബ്രെഡ്ത്ത് എന്നും എഴുതാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ചെറിയ സ്മോളർ റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതിയും കിട്ടി. ഇനി നമുക്ക് ബിഗ്ഗർ നോക്കാം. ബിഗ്ഗർ റെക്റ്റാങ്കിൾ, വലിയ ചതുരം കെട്ടി കൊടുക്കാം, അതിൻ്റെ നീളം കാണാം. ലെങ്ത്, നീളം സമം എത്ര നീളം? നോക്കൂ, ഈ ലെങ്ത്താണ് 15 √3, ഇവിടെ ഇങ്ങോട്ടും 15 √3. ടോട്ടൽ എത്ര വരും? ടോട്ടൽ ഇത് മുതൽ ഇതുവരെ എത്ര വരും? 15 √3 + 15 √3 എന്ത് ചെയ്താൽ മതി? 15 ആയി 30 ചെയ്തുക, √3 അതുപോലെ തന്നെ ചെയ്താൽ മതി, √3 പ്രാവശ്യം ചെയ്താൻ പാടില്ല. അപ്പോൾ നിങ്ങൾ കിട്ടി എന്താണ്? 30 √3. വീതിയോ? വീതി ബ്രെഡ്ത് ഇസ് ഈക്വൽ ടു, വീതി നമുക്ക് എന്ത് കിട്ടും? ഇതാണ് വീതി, അത് 30 ആണ്. നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതേ ക്വസ്റ്റ്യൻ ആദ്യമേ തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളുകൾ 30, 60, 90 ആണെങ്കിൽ അവയുടെ വശങ്ങൾ തമ്മിലുള്ള സൈഡ് തമ്മിലുള്ള ബന്ധം കണ്ടെത്തി കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, വളരെ എളുപ്പത്തിൽ ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡായി തോന്നുന്ന, പ്രയാസം തോന്നുന്ന ചോദ്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഈ 5-ാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ചോദ്യം വായിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഷോൺ. ചിത്രത്തിലെ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. ഇവിടെ നോക്കൂ, ഇവിടെയുള്ള ഈ ട്രയാങ്കിളിൽ ഒരു സൈഡ് ഒരു വശം തന്നിരിക്കുന്നു, അത് 4 സെൻറ്റിമീറ്റർ ആണ്. 2 ആംഗിൾസ് 2 കോണുകളും തന്നിട്ടുണ്ട്, 1 45 ഡിഗ്രി 1 60 ഡിഗ്രി. നമുക്കിതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കണം, അതാണ് ഇവിടെ നമ്മളോട് ആവശ്യപ്പെട്ടത്. നമുക്കറിയാം ഒരു ത്രികോണത്തിൻ്റെ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ എന്തെല്ലാം അറിഞ്ഞിരിക്കണം? അതിൻ്റെ ബേസ് എന്ന് വെച്ചാൽ പാദം അറിഞ്ഞിരിക്കണം, പിന്നെ ഹൈറ്റ് ഉയരവും അറിഞ്ഞിരിക്കണം. കാരണം നമുക്കറിയാം നമ്മൾ ഒരു ത്രികോണത്തിൻ്റെ ട്രയാങ്കിളിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് എങ്ങനെ കാണുക? നമുക്കൊരു ഫോർമുല അറിയാം, അതിതാണ്, ഏരിയ അഥവാ പരപ്പളവ് സമം ഈസ് ഈക്വൽ ടു
ഹാഫ് ബി എച്ച്. ബി എന്ന് വെച്ചാൽ ബേസ് ആണ്, എച്ച് എന്ന് വെച്ചാൽ ഹൈറ്റ് ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ബേസ് അറിയാം, ഹൈറ്റ് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഒരു ഹൈറ്റ് വരച്ച് ഈ തന്ന ആംഗിളിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഹൈറ്റ് കണ്ടെത്തും. അതെങ്ങനെ നോക്കാം, സ്ക്രീൻ കുറച്ച് ഉയർത്തി വെക്കാം. നോക്കൂ, ഞാനിവിടെ നമുക്ക് തന്ന അതേ ചിത്രം വരച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഹൈറ്റ് വരക്കണം. അതാണ് നമ്മളുടെ ഈ ചിത്രത്തിലെ ത്രികോണത്തിൻ്റെ ഹൈറ്റ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊന്ന് വരച്ച് നോക്കാം. നോക്കൂ, ഇപ്പോൾ ഞാൻ ഹൈറ്റ് വരച്ചു കഴിഞ്ഞു. നമുക്കിതിനെ എച്ച് എന്ന് വിളിക്കാം, എച്ച്. അപ്പോൾ നമ്മൾ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ ഹൈറ്റ് വരച്ചപ്പോൾ രണ്ട് ട്രയാംഗിൾ ഉണ്ടായതായി കാണാം. ഒന്ന് ഒരു വലിയ ട്രയാംഗിളും ത്രികോണവും, ഒന്ന് ചെറിയ ത്രികോണവും. അത് ഞാനിവിടെ സെപ്പറേറ്റ് വരച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഈ ആംഗിൾ നമുക്ക് 45 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ 45 എങ്കിൽ ഞാനിവിടെ എന്തുകൊണ്ടാണ് 45 മാർക്ക് ചെയ്തത്? നമുക്കറിയാം ഇത് 90 ആണല്ലോ, ഇത് 45 ആണ് എങ്കിൽ ഈ ആംഗിൾ തീർച്ചയായും 45 ഉണ്ടായിരിക്കും. നമ്മൾ തൊട്ട് മുമ്പുള്ള ചോദ്യങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഇത് 60 ആണെങ്കിൽ ഇത് 90 ആണ് വളരെ ക്ലിയർ ആണല്ലോ, എങ്കിൽ ഈ ആംഗിൾ ഉണ്ടായിരിക്കും ഇത് 30 ഉണ്ടായിരിക്കും. കാരണം ആകെ നമുക്ക് എല്ലാം കൂടി ആഡ് ചെയ്താൽ, മൂന്ന് ആംഗിൾ ആഡ് ചെയ്താൽ 180 വരണം. നോക്കൂ, 30, 60, 90, ഈ 90 ആഡ് ചെയ്താൽ 180, 45, 45, 90, ഈ 90 ആഡ് ചെയ്താൽ 180. ഇപ്പോൾ നമ്മൾ ഹൈറ്റ് കാണാൻ വേണ്ടി വരച്ചു. അപ്പോൾ ട്രയാംഗിൾ രണ്ടെണ്ണമായി മാറി. ആ ഓരോ ട്രയാംഗിളെയും രണ്ട് ട്രയാംഗിളെയും ആംഗിൾസ് നമ്മൾ നോക്കി വെച്ചു. നമുക്ക് ആദ്യം ഒന്നാമത്തെ ട്രയാംഗിൾ എടുക്കാം. ട്രയാംഗിൾ 1, ത്രികോണം 1. ഓക്കെ, നമുക്ക് ആദ്യം ഈ ട്രയാംഗിളിലെ ആംഗിൾസുകളൊക്കെ കോണുകളൊക്കെ എടുത്ത് എഴുതാം. ഒന്നാമത്തെ ആംഗിൾ 45 ഡിഗ്രി, രണ്ടാമത്തേതും 45 ഡിഗ്രി തന്നെയാണ്, മൂന്നാമത്തെ ആംഗിൾ 90 ആണെന്ന് ക്ലിയർ ആണല്ലോ, 90 ഡിഗ്രി. എങ്കിൽ നമുക്ക് ഈ ട്രയാംഗിളിലെ ഏതെങ്കിലും ഒരു സൈഡ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സൈഡ് ഉപയോഗിച്ച് മറ്റ് സൈഡുകൾ വശങ്ങൾ കണ്ടുപിടിക്കാം. കാരണം നമുക്കറിയാം ഒരു ട്രയാംഗിളിലെ രണ്ട് ആംഗിളിൽ 45, 45 ആണെങ്കിൽ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആയിരിക്കും. 45 ഓപ്പോസിറ്റ് ആയ എതിരെയുള്ള സൈഡുകൾ ഈക്വൽ ആയിരിക്കും. പിന്നെ ഈ വലിയ സൈഡ് കാണുന്നത് ചെയ്താൽ മതി, ഇവിടെയുള്ള സൈഡിനോട് റൂട്ട് 2 ഇൻറ്റു ഇത് ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ സൈഡുകളൊന്നും ഇല്ല, ഇവിടെ വശങ്ങളുടെ അളവുകളൊന്നും ഇല്ല. പക്ഷേ നമുക്കറിയാം ഈ അടിഭാഗത്തുള്ള ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ടോട്ടൽ 4 സെൻറ്റിമീറ്റർ കിട്ടും. പക്ഷേ ഈ 4 സെൻറ്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങനെ ഈ ഒരു ഭാഗമായിട്ടും ഈ ഒരു ഭാഗമായിട്ടും ഇങ്ങനെ കട്ട് ചെയ്തു. പക്ഷെ നമുക്ക് ടോട്ടൽ 4 ആണെന്നേ അറിയുള്ളൂ, ഇതെത്രയാണ് ഇതെത്രയാണ് നമുക്കറിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ലെങ്ത്തിനെ എക്സ് എന്ന് വിളിക്കാം, ഈ ലെങ്ത്തിനെ 4 - x എന്ന് വിളിക്കാം. എന്താണ് കാരണം, കാരണം ആകെ 4 ലെങ്ത് ആണല്ലോ, 4 സെൻറ്റിമീറ്റർ ആണല്ലോ ഇവിടെ ഉള്ളത്. അതിൽ ഇത്രയും ഭാഗം എക്സ് ആണെങ്കിൽ ബാക്കി ഈ ലെങ്ത് എങ്ങനെയാണ് നമ്മൾ കാണുക, ഈ മെഷർ, ഈ അളവ്, ആകെയുള്ള 4 എന്നും നമ്മളിവിടെ എക്സ് എടുത്ത ഈ എക്സ് മൈനസ് ചെയ്താൽ ബാക്കി എന്ത് കിട്ടും, 4 - x കിട്ടും. എങ്കിൽ ഈ അളവ് ഞാനിവിടെ അടയാളപ്പെടുത്തട്ടെ, ഇവിടെ എക്സ്, ഇവിടെ 4 - x. ഈ നോക്കൂ, ഇപ്പോൾ ഇവിടെ ഈ ട്രയാംഗിളിൽ ഒരു സൈഡ് നമ്മൾ എക്സ് ആയി കരുതി എടുത്തു. എക്സ് എന്താണ് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 45 ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ, ഈ സൈഡ് എക്സ്. അപ്പോൾ 45 നേരെയുള്ള സൈഡ് എക്സ് എങ്കിൽ ഇത് എക്സാമ്പിൾ എത്ര ഉണ്ടാവും, അതും എക്സ് തന്നെയായിരിക്കും. കാരണം 45 എന്നുള്ള ആംഗിളിന് നേരെയുള്ള സൈഡുകളൊക്കെ ഈക്വൽ, ഇത് ഈക്വൽ സൈഡാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും എക്സ് തന്നെയായിരിക്കും. എങ്കിൽ ഇതെന്തായിരിക്കും, ഈ വലിയ സൈഡ് എക്സിൻ്റെ √2 times ആയിരിക്കും അല്ലേ, എക്സിനെ √2 ഇൻറ്റു ചെയ്താൽ ഉത്തരമായിരിക്കും. പക്ഷേ നമുക്ക് ഇത് ആവശ്യമില്ല, കാരണം നമുക്ക് വേണ്ടത് ഹൈറ്റ് ആണല്ലോ, എച്ച് ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇത് ആവശ്യമില്ല, വെറുതെ എഴുതി വെച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഴുതി വെച്ചേക്കാം, ആവശ്യം ഇല്ല, ഇത് ആവശ്യം ഇല്ല, ആവശ്യം ഇല്ല. ഇവിടെ നമുക്ക് ഇത് ആവശ്യമുണ്ടോ, ഇല്ല. ഇനി ഇവിടെ നോക്കൂ, ഇതിൻ്റെ പ്രത്യേകത, ഈ ട്രയാംഗിളിൻ്റെ പ്രത്യേകത, ട്രയാംഗിൾ 2 പ്രത്യേകത എന്താണ്, ഇത് 1st triangle ആണ്, ഇത് 2nd triangle ആണ് അല്ലേ. 2nd triangle പ്രത്യേകത എന്താണ്, ഇവിടെ ആംഗിൾ 30, 60, 90 ആണ്. അപ്പോൾ അതൊന്ന് നമുക്ക് എഴുതി വെച്ചാലോ. അതിന് മുമ്പ് നമുക്ക് നോക്കാം, ഇവിടെ നോക്കൂ, ഇതല്ല ഹൈറ്റ്, ഇത് ഹൈറ്റ് ആണല്ലോ. അപ്പോൾ ഹൈറ്റ് നമ്മൾ എന്താക്കി എടുത്തു, ഇവിടെ എക്സ് ആയി, ഇവിടെ എക്സ് കിട്ടി. അപ്പോൾ ഹൈറ്റ് എക്സ് എന്ന് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ഹൈറ്റ് എക്സ് ആണ്, അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രയാംഗിൾ എടുക്കാം. ട്രയാംഗിൾ 2, ത്രികോണം 2. ഓക്കെ, നോക്കൂ, നമ്മൾ ഇതിനെ 4 - x എന്നാണല്ലോ എടുത്തത്. അപ്പോൾ ഇത് 4 - x ആണ്. ഇവിടുത്തെ ആംഗിൾ ഏതൊക്കെയാണ്, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. നമുക്കറിയാം ഒരു ട്രയാംഗിളിൻ്റെ ആംഗിളുകൾ 30, 60, 90 ആണെങ്കിൽ അവയുടെ ചെറിയ സൈഡ് വലിയ സൈഡുമായിട്ട് ബന്ധമുണ്ട്, ചെറിയ സൈഡ് മീഡിയം സൈഡ് ഇടത്തരം സൈഡുമായിട്ടും ബന്ധമുണ്ട്. എന്താണ് നോക്കൂ, 30 നേരെ എതിരുള്ള സൈഡ് എത്രയാണ്, 4 - 6. അപ്പോൾ നമുക്കിവിടെ 4 - 6 എന്ന് എഴുതാം. നമുക്കറിയാം 30 എന്ന ആംഗിളിലെ ഏറ്റവും
ചെറിയ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും ഏറ്റവും ചെറിയ സൈഡ്. ചെറിയ സൈഡായിട്ട് നമുക്ക് വലിയ സൈഡ് കാണാമല്ലോ, എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇതിന്റെ ടു ടൈംസ് എടുത്താൽ മതി, ടു ഇൻറ്റു ഫോർ മൈനസ് സിക്സ്. അതായത് ഇത് ഈ സൈഡ് നമുക്ക് കിട്ടി ടു ഇൻറ്റു ഫോർ മൈനസ് സിക്സ്. പക്ഷെ നമുക്കിത് ആവശ്യമുണ്ടോ? ഈ സൈഡ് നമുക്ക് ആവശ്യമില്ല, നമുക്ക് വേണ്ടത് ഇവിടുത്തെ എച്ച് ആണ്. ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതേതാണ്? ഇത് സിക്സ്റ്റിക്ക് എതിരുള്ള സൈഡല്ലേ, എങ്കിൽ ഇത് ഫോർ മൈനസ് സിക്സ് ആണ്. ഇതെങ്ങനെ കാണും? നമുക്കറിയാം തേർട്ടി എന്ന ആംഗിളിൻ്റെ ഓപ്പോസൈഡ് എത്രയാണോ അതിനോട് റൂട്ട് ത്രീ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതാം ഫോർ മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് ത്രീ. അപ്പോൾ നമുക്ക് ഈ സൈഡ് കിട്ടിക്കഴിഞ്ഞു, സിക്സ്റ്റി എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കിട്ടിക്കഴിഞ്ഞു, ഫോർ മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് ത്രീ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ ഹൈറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഹൈറ്റ് ഈസിക്കൽ ഇതാണ് ഫോർ മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് ത്രീ. ഇനി ഇവിടെ നോക്കൂ, നമുക്ക് ഒന്നാമത് ചിത്രത്തിൽ നിന്നും ഹൈറ്റ് കിട്ടി, അത് എക്സ് ആണ്. രണ്ടാമത് ചിത്രത്തിൽ നിന്നും ഹൈറ്റ് കിട്ടി, അത് ഫോർ മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് ത്രീ. രണ്ടു ഹൈറ്റും എന്ത് തന്നെയാണ്? ഒരേ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് തന്നെയാണ്. രണ്ടെണ്ണം രണ്ട് ട്രയാങ്കിളായി നമ്മൾ മുറിച്ച് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതാ എച്ച് ഈസിക്കൽ എച്ച്, രണ്ടെന്ന് കിട്ടിയ എച്ച് എന്താണ്? ഈക്വൽ ആണ്. എന്താണ് ഒന്നാമത്തെ എച്ച് കിട്ടിയത്? എക്സ്. അപ്പോൾ ഈ എക്സിന് എച്ചിൻ്റെ സ്ഥാനത്ത് നമുക്ക് എക്സ് കൊടുക്കാം. എന്താണ് ഈ എച്ച്? അത് ഫോർ മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് ത്രീ ആണ്. നമ്മളിത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എക്സ് കിട്ടും. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ എക്സ് എന്താ? എക്സ് എന്ന് പറഞ്ഞാൽ എച്ച് എന്നാണ്, വൈറ്റ് കിട്ടി. എനിക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ഏരിയ കാണാമല്ലോ. പക്ഷെ നമ്മളിവിടെ എങ്ങനെ ചെയ്യും? നമ്മളിവിടെ പുറത്തുള്ള റൂട്ട് ത്രീ കൊണ്ട് അകത്തുള്ള ഫോറിനെ ഇൻറ്റ് ചെയ്യണം, പിന്നെ എക്സിനെയും ഇൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സ് അങ്ങനെ തന്നെ ഇതാം, എക്സ് ഈസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു റൂട്ട് ത്രീ, ഫോർ റൂട്ട് ത്രീ മൈനസ് ഫോർ എക്സ് ഇൻറ്റു റൂട്ട് ത്രീ എക്സ് റൂട്ട് ത്രീ. നോക്കൂ, ഇവിടെയും എക്സ് ഉണ്ട്, ഇവിടെയും എക്സിൻ്റെ ഭാഗമുണ്ട്. നമുക്ക് ഈ എക്സിൻ്റെ ഭാഗത്തെ നെഗറ്റീവ് ഭാഗത്തെ ഇങ്ങോട്ട് കൊടുത്ത് പോസിറ്റീവ് ആക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിനെ കൊണ്ട് എടുത്തപ്പോൾ എന്ത് സംഭവിക്കും? എക്സ് മൈനസ് വരുമ്പം പ്ലസ് എക്സ് റൂട്ട് ത്രീ ഒന്നിച്ചാണ് വരിക. ഈ സീക്വലും ബാക്കി ഈക്വലിൻ്റെ വലത് ഭാഗത്ത് ബാക്കി ആരുണ്ടത് പോയാൽ ഫോർ റൂട്ട് ത്രീ ഉണ്ട്. അതെഴുതാം. ഇനി ഇവിടെ ഇവിടെ എക്സ്, ഇവിടെ എക്സ് കോമൺ ആയിട്ട് എക്സ് നമുക്ക് പുറത്തെടുക്കാം. ബാക്കിയുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റിൽ, ബാക്കിയുള്ളതിന് നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം. അപ്പോൾ ഇവിടെ എക്സ് പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നുണ്ടാകുന്ന മനസ്സിലാക്കണം. പ്ലസ് എക്സ് റൂട്ട് ത്രീയിൽ എക്സ് പുറത്ത് പോയാൽ ബാക്കി ആരുണ്ടാവും? റൂട്ട് ത്രീ ഉണ്ടാകും. ഈ സീക്വൽ ടു ബാക്കി ഫോർ റൂട്ട് ത്രീ തന്നെ. എങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു വൺ പ്ലസ്, എന്താണ് റൂട്ട് ത്രീയുടെ വാല്യൂ? നമുക്കറിയാം അത് 1.73 ആണ്. നമ്മൾ ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഫോർ ഇൻറ്റു ഇവിടെയും വാല്യൂ കൊടുക്കാം, 1.73. നോക്കൂ, 1 + 1.73 ഒന്നും 1.7 കൂട്ടിയത്ര കിട്ടും, 2.73 കിട്ടും അല്ലേ. മൂന്നും കൂടി ഇവിടെ ഉണ്ട്. ഈ സീക്വൽ ഇത് ഇൻറ്റ് ചെയ്യുക, ഇൻറ്റ് എന്ത് കിട്ടും? 4 × 1.73 ഇൻറ്റ് ചെയ്ത് വെക്കാം, 173 ആക്കി എടുക്കാം. പോയിൻ്റ് നമുക്ക് മാറ്റി വെക്കാം. ഫോർ കൊണ്ട് ഇൻറ്റ് ചെയ്യാം, 4 × 3 = 12 ഫോർ 7 × 4 = 8 1 = 29 ബാക്കി 2 × 4 = 1 4 × 2 = 6 രണ്ട് സ്ഥാനത്തിന് പോയിൻ്റുള്ള ഇവിടെ പോയിൻ്റുള്ള. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6.92 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് കുറച്ച് ഉയർത്തി വെക്കാം സ്ക്രീൻ. ഇനി നമുക്ക് എന്ത് കാണണം? നമുക്ക് എക്സ് കാണാൻ വേണ്ടി ഇതിനെ ഇതിൻ്റെ താഴേക്ക് മാറ്റാം. എക്സ് ഈസ് ഈക്വൽ ടു 6.92 / 2.73. എങ്ങനെ ഡിവൈഡ് ചെയ്യും? നമുക്ക് ആദ്യം ഈ പോയിന്റ് ഭാഗം ഒഴിവാക്കാം. ഇവിടെ നോക്കൂ, പോയിന്റിന് ശേഷം ഇവിടെ രണ്ട് ഡിജിറ്റ്, രണ്ട് അക്കങ്ങൾ. ഇവിടെയും പോയിന്റ് ശേഷം രണ്ട് അക്കങ്ങൾ. ഇങ്ങനെ മുകളിലും താഴെയും പോയിന്റ് ശേഷം ഉള്ള അക്കങ്ങളുടെ എണ്ണം പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം സെയിം ആണെങ്കിൽ ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം നമുക്ക് പോയിന്റ് ഇല്ലാണ്ട് ഇതിനെ എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. 6.92 / 2.73 എഴുതാം. ഇത് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരവും ഇത് ചെയ്താൽ കിട്ടുന്ന ഉത്തരവും സെയിം ആയിരിക്കും. കാരണം ഇവിടെ പോയിന്റ് ശേഷം രണ്ട് ഡിജിറ്റ്, ഇവിടെയും രണ്ട് ഡിജിറ്റ്. ഇങ്ങനെ എഴുതാം, മറക്കരുത്. പക്ഷേ പോയിന്റ് ശേഷം രണ്ട് ഡിജിറ്റ് മുകളിൽ താഴെയും ഒരുപോലെ ഉണ്ടായിരിക്കും എന്ന് ശ്രദ്ധിക്കുക. ഇത് ഡിവൈഡ് നോക്കാം, ഇത് ഡിവൈഡ് നമുക്ക് എന്താ കിട്ടുക? ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 2.53. നിങ്ങൾ സൈഡിൽ ഇവിടെ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഞാനതിന് സമയം കളയുന്നില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് എക്സ് കിട്ടി. വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? അത് നമ്മുടെ ഉയരമായിരുന്നു. കാണിക്കാം, നോക്കൂ. എക്സ് എന്ന് വെച്ചാൽ ഇതായിരുന്നു, അത് തന്നെയാണ് ഇത്. എക്സ് ഹൈറ്റ് ആയിരുന്നു, നമ്മളിവിടെ എഴുതിച്ചിട്ടുണ്ട്. എക്സ് എന്ന് വെച്ചാൽ ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈറ്റ് ആക്ച്വലി ഈ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞു അല്ലേ. അത് എത്രയാണ്? അത് 2.53 ആണ്. നമുക്കിനി എന്ത് ചെയ്യാം? നമുക്കിനി ഏരിയ കാണാം. ഏരിയ കാണാൻ എന്താ ഫോർമുല? ബി എച്ച്. ബി എന്ന് പറഞ്ഞാൽ ബേസ്. ബേസ് നമുക്കറിയാം ഇവിടെ 4 ആണ്, എക്സ് ഹൈറ്റ് ആണ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് എത്രയാണ്? അത് ഇവിടെ ഉണ്ട്, 2.53 ആണ്. നമുക്കിനി ഏരിയ കാണാം. ദെർഫോർ ഏരിയ, ത്രികോണത്തിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് സമം ഹാഫ് ബി എച്ച്.
നമുക്ക് ബി അറിയാം, അത് 4 സെൻറ്റിമീറ്റർ ആണ്. എച്ച് നമ്മൾ കണ്ടുപിടിച്ചു, 2.53 ആണ്. കൊടുക്കാം ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു ബി 4 ആണല്ലോ, 2.53. ഈ 4 ഈ 2 കട്ട് ചെയ്താൽ 2 കിട്ടും. ഈ സിഗല് 1 ഇൻറ്റു 2, 2 ഇൻറ്റു 2.53. എന്താ ടോട്ടൽ ആൻസർ വരാം? അവസാനത്തെ ആൻസർ ഇങ്ങനെയാണ് കിട്ടുക, 5.06. അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ, അത്രയും ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ചോദ്യം നന്നായി ചെയ്യാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഹൈറ്റ് വരക്കുന്നു, അതിനുശേഷം രണ്ട് ട്രയാംഗിൾ കിട്ടുന്നു, രണ്ടെണ്ണമായി മാറ്റി വരക്കുന്നു. ഈ ട്രയാംഗിളിൻ്റെ സൈഡ് നമുക്കറിയില്ല, അതുകൊണ്ട് എക്സ് ആക്കി എടുക്കുന്നു. അപ്പോൾ ഇത് 4-x ആണ് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് നമ്മൾ മുന്നേ പഠിച്ച ഈ ആശയം ഉപയോഗിച്ച് എക്സ് വെച്ച് നമ്മൾ എച്ച് കണ്ടെത്തുന്നു ഒന്നാമത്തെ ട്രയാംഗിളിൽ നിന്നും. അതുപോലെ തന്നെ 30, 60, 90 ഡിഗ്രി ഐഡിയ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ ട്രയാംഗിളിലെ ഹൈറ്റ് കണ്ടെത്തുന്നു. ഇതുപോലെ രണ്ടും ഒരേ ട്രയാംഗിളിൽ ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഈക്വലാക്കി ഇട്ട് ഇത് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് അവസാനം റൂട്ട് 3 വാല്യൂ കൊടുത്ത് കൂടുതൽ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് എന്ന് വെച്ചാൽ ആക്ച്വൽ എന്ത് തന്നെയാണ്? അത് ഹൈറ്റ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഏരിയ കാണാൻ വേണ്ടി ഹാഫ് ബേസ് എന്ന ഫോർമുലയിൽ ഹൈറ്റും ബേസ് തന്നിട്ടുണ്ടല്ലോ, അതിട്ട് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ ഏരിയ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, സംശയമുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കാണുക, നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.